എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഐ പി എൽ മത്സരം ലൈവായി വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ, കിടിലെ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഓൺ മൂവീസ്. അതിലൂടെ നമുക്ക് എങ്ങനെ ഐ പി എൽ മത്സരം ലൈവായിട്ട് നമുക്ക് എങ്ങനെ വാച്ച് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ദുബായിലാണ് ഇപ്പോൾ ഐ പി എൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ നടന്ന് 20 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ പി എൽ. അതെങ്ങനെ മുംബൈയിൽ നമുക്ക് ലൈവായി വാച്ച് ചെയ്യാം എന്നാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ ആരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ആദ്യമായി കാണുന്നുണ്ട് എൻ്റെ അസീസ് വഴിയോളം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓൺ മൂവീസ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് പോവുക. ഇങ്ങനെ ഇൻ്റർഫേസിൽ പുതിയ പുതിയ സിനിമകളുടെ ലിസ്റ്റൊക്കെ കാണാം. അതുപോലെ നിങ്ങൾക്ക് മെനുവിൽ പോയ ഒട്ടനവധി വേറെ ഫീച്ചേഴ്സൊക്കെ എനിക്ക് ലഭിക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് താഴെക്കിട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഐ പി എൽ എന്ന് കാണാം. ഐ പി എൽ എന്നുള്ളത് ടച്ച് ചെയ്യുക. ഐ പി എൽ എന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നുള്ള 4 ഭാഷയിലുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് ഐ പി എൽ കാണേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ടച്ച് ചെയ്യുക. ഇതിനുശേഷം എപ്പോഴാണോ ഈ ആപ്ലിക്കേഷൻ ഈ ലൈവ് നടക്കുന്ന സമയം മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. അതും കൂടി നിങ്ങൾ ഓർക്കണം. ലൈവ് കാണുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ഈ സൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഈ ലൈവ് ടി വി എന്നുള്ള ഐ പി എൽ ലൈവ് ടി വി എന്നുള്ള സെക്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ടൈം ഐ പി എല്ലിൻ്റെ ടൈം അനുസരിച്ച് നിങ്ങൾ ഇതിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് ഐ പി എൽ ഈ വർഷത്തെ ഐ പി എൽ ഇതിലൂടെ നിങ്ങൾക്ക് കളി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും ഒരു അറിവുമായിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോകൾ കാണാം. ഗുഡ് ബൈ.